ഈ കഥ നമ്മുടെ ചാനലിൽ സ്ഥിരമായി കമൻ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. റിഷാനയുടെ സ്വപ്നം, രചന ദീപേഷ് കിടഞ്ഞി, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തൃശൂർ നഗരത്തിൽ പുതുതായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ആ വലിയ സ്വർണ്ണാഭരണശാലയുടെ ഇന്റർവ്യൂ റൂമിൽ തന്റെ ബയോഡാറ്റയുമായി കിതച്ചുകൊണ്ട് വൈകിയെത്തിയ റിഷാനയെ കണ്ടതും മാനേജർ തന്റെ മേശയ്ക്ക് മുമ്പിലുള്ള കസേര ചൂണ്ടിക്കാണിച്ച് ഇരിക്കാൻ പറഞ്ഞു. കസേരയിൽ ഇരുന്ന് അവളുടെ കയ്യിൽ നിന്ന് മാനേജർ ബയോഡാറ്റ വാങ്ങി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൾ പറഞ്ഞത്, സർ ഈ ജോലി എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, അത്രയ്ക്ക് കഷ്ടപ്പാടാണ്. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് റിഷാന. ഈ നഗരത്തിൽ തന്നെയാണ് എൻ്റെ വീട്. പക്ഷേ സർ, എന്നെ ഇവിടെ ജോലിക്കെടുത്തില്ലെങ്കിൽ മരണം മാത്രമാണ് എനിക്ക് മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. ഞാൻ ഒരുപാട് കൊതിച്ചുപോയി. അന്തസ്സോട് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജോലി ചെയ്ത് മാന്യമായി ജീവിക്കാൻ. അതിന് ഞാനെന്ത് വേണം? അതും പറഞ്ഞ അയാൾ ബയോഡാറ്റ മേശപ്പുറത്ത് വെച്ച് തൻ്റെ മുമ്പിലിരിക്കുന്ന റിഷാനയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ട് മാനേജർ ചോദിച്ചു, റിഷാന എന്താ ഇത്? കരയ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്? ആ കണ്ണു തുടക്ക്. അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, സർ എൻ്റെ അവസ്ഥയൊന്ന് കേൾക്കാം, എൻ്റെ ജീവിത ചുറ്റുപാട്. എന്നിട്ട് സാർ തീരുമാനിക്കും ജോലി തരണോ വേണ്ടയോ എന്ന്. റിഷാന, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തന്നെ സഹജീവികളുടെ സങ്കടം കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്തിനാണ് മനുഷ്യനായി ജീവിക്കുന്ന? റിഷാന, പറയൂ, എന്താണ് റിഷാനയുടെ അവസ്ഥ? സർ, എൻ്റെ കുഞ്ഞുനാളിൽ ഞാനന്ന് എൻ്റെ വാപ്പച്ചി ഗൾഫിൽ നിന്ന് അയച്ചു തന്ന ടേപ്പ് റെക്കോർഡിൽ ഞാൻ ഇന്നും കേൾക്കാറില്ല ആ പാട്ട് കേട്ട് ഉമ്മർത്തിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിർത്തിയത്. കാറിൻ്റെ ശബ്ദം കേട്ടാണ് ഉമ്മ അടുക്കളയിൽ നിന്ന് ഉമ്മർത്തേക്ക് വന്നത്. കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങുന്ന ആൾരൂപത്തെ കണ്ട് ഉമ്മ എന്നെ വാരിയെടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ, മോളുടെ വാപ്പയാണ് വന്ന്. മോളിനി ഈ പാട്ടിയെന്ന് കേട്ടിട്ട് സങ്കടപ്പെടേണ്ട കേട്ടോ. ആ മനുഷ്യൻ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ലഗേജൊക്കെ ഇറക്കി ഡ്രൈവറുടെ വാടകയും കൊടുത്ത് കാർ വിട്ടതിന് ശേഷമായിരുന്നു ഉമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങി എൻ്റെ കവിളിലും നെറുകയിലും തുരുതുരാ മുത്തമിടുമ്പോൾ രണ്ടാം ക്ലാസ്സുകാരിയായി ഞാനെന്ന് ആദ്യമായി അനുഭവിക്കുകയായിരുന്നു ഉമ്മ എന്നും പറയാറുള്ള സ്നേഹത്തിൻ്റെ നിറകുടമായ ഉപ്പയുടെ സ്നേഹം. എന്നെ മാറോടണച്ച് ചേർത്ത് പിടിച്ച ഉപ്പയോട് ഞാൻ ചെറുപിണക്കത്തോട് ചോദിച്ചു, ഉപ്പ എന്താ ഇതുവരെ എന്നെ കാണാൻ വരാത്തത്? എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? മോളെ, ഞാൻ ഈ 7 വർഷത്തോളം നാട്ടിൽ വരാതെ ആ മണലാരണ്യത്തിലെ ജോലി ചെയ്ത് എൻ്റെ റിഷാനക്കുട്ടിക്കും ഉമ്മാക്കും ഭയമില്ലാതെ കിടന്നുറങ്ങാൻ ഒരു മനോഹരമായിട്ടുള്ള കൊച്ചു വീട് പണിയാൻ വേണ്ടിയാ. പിന്നെ നിങ്ങൾക്ക് സ്വർഗതുല്യമായ ഒരു ജീവിതം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാ ഈ വാപ്പച്ചി ഇത്രയും വർഷം അവിടെ നിന്നത്. മോളുടെ വാപ്പച്ചിക്ക് ഊണിലും ഉറക്കത്തിലും മോളെപ്പറ്റിയും മോളുടെ ഉമ്മയെപ്പറ്റിയും മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഇനി മോളുടെ ഉപ്പ 2 വർഷം കൂടുമ്പോൾ 6 മാസത്തെ ലീവിന് വരും കേട്ടോ. എൻ്റെ ഉപ്പാക്ക് വിഷമമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ എന്നെ എടുത്ത് തോളിൽ കിടത്തി. അന്ന് തോളിൽ കിടത്തി ഉപ്പ പറഞ്ഞെന്ന കഥകൾ കേട്ടാണ് അന്ന് ഞാൻ ഉറങ്ങിയത്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഉപ്പയുടെയും ഉമ്മയുടെയും ഒരേ ഒരു മോളായതുകൊണ്ടാണോന്നറിയില്ല ഒരുപാട് ലാളനകളേറ്റാണ് ഞാൻ വളർന്നത്. ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ബന്ധുവീടുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ കസിൻ ബ്രദറും ബന്ധുക്കളും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുമായിരുന്നു. അങ്ങനെ 6 മാസത്തെ ലീവിന് ശേഷം ഉപ്പ വീണ്ടും ഗൾഫിലേക്ക് പോയി. റിഷാന പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ജ്വല്ലറിയുടെ മാനേജറെ നോക്കിക്കൊണ്ട് ചോദിച്ചു, സാറിന് ബോറടിക്കുന്നുണ്ടോ? ഏയ്, ബോറടിയൊന്നുമില്ല, പറയൂ റിഷാന, ഞാൻ കേട്ടിരിക്കാം. റിഷാന വീണ്ടും തുടർന്നു. അങ്ങനെ ഉപ്പ വീണ്ടും 2 വർഷത്തിന് ശേഷം ലീവിന് വന്ന ഒരു ദിവസം ഞാൻ ഉപ്പയും ഉമ്മയും ഉമ്മയുടെ വീട്ടിൽ താമസിക്കാൻ പോയി. അന്നവിടെ സന്തോഷത്തോടെ താമസിച്ചു. പിറ്റേന്ന് ഉമ്മയുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള എൻ്റെ കൂട്ടുകാരികൾ എന്നെയും കൂട്ടി കണ്ണാരം പൊത്തി കളിക്കാമെന്ന് പറഞ്ഞ് വയലിനപ്പുറത്തുള്ള അവളുടെ കൂട്ടുകാരി ആയിഷയുടെ വീട്ടിലേക്ക് പച്ചവിരിച്ച പാടവരമ്പിലൂടെ പോയത്. അവിടെ നിന്ന് സമീർ എന്നോട് ചോദിച്ചു, റിഷാന, ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിനക്ക് വിഷമം ഉണ്ടാവുമോ? നിനക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഞാൻ ആ സത്യം നിന്നോട് പറയട്ടെ. ആ, നീ പറയടി, എനിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. അത് റിഷാന, നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ ദത്തെടുത്ത് വളർത്തുന്നത്. നിന്റെ ഉപ്പയും ഉമ്മയും വേറെ ആരോ ആണ്. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. എൻ്റെ കുഞ്ഞു ഹൃദയം നിലക്കുന്നതായി എനിക്ക് തോന്നി. അവിടെ നിന്ന് ഉമ്മയുടെ വീട്ടിലെത്തിയ ഞാൻ ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു. പിന്നീടുള്ള ഓരോ ദിവസവും ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയും പരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയുമായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂളിൽ നിന്ന് മാഷ് എന്നെ കാണുമ്പോൾ ഉപ്പയെ മുറിച്ചു വെച്ചതുപോലെയുണ്ടെന്ന് പറയുമ്പോഴും നാട്ടുകാർ ഞാൻ ഉമ്മയെപ്പോലെയുണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം കാണുമ്പോഴും എനിക്ക് തോന്നി സെമീറയും ഫർസാനയും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടി എനിക്ക് പിന്നാലെ പ്രേമാഭ്യർത്ഥനയുമായി വന്നത്. എന്നും എൻ്റെ പിന്നാലെ പല കാരണങ്ങൾ പറഞ്ഞു വരുന്ന അവനെ എനിക്കൊരു ശല്യമായി മാറി. അങ്ങനെ ഒരു ദിവസം അവൻ്റെ മുഖം അടിച്ച് എനിക്ക് തള്ളേണ്ടി വന്നു. അങ്ങനെ ആകെ പ്രശ്നമായി. പിറ്റേന്ന് എൻ്റെ വാപ്പയെ സ്കൂളിൽ വിളിപ്പിച്ചു. വാപ്പാക്ക് ഭയങ്കര വിഷമമായി. അതിന് തൊട്ടടുത്ത ദിവസം വാപ്പ വൈകുന്നേരം പതിവിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഉപ്പാക്ക് ഭയങ്കര വിഷമമുണ്ട് ഇന്നലത്തെ ആ സംഭവം. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾക്ക് വിഷമമുണ്ടാകുമോ? ഇല്ല ഉമ്മ, പറ, എന്താ കാര്യം? മോളെ, നിന്നെ നഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. നിനക്കറിയോ,
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ 6 വർഷത്തോളം ചികിത്സയുമായി പലവിധ ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി. അവസാനം ഡോക്ടർമാർ വിധിയെഴുതി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന്. അങ്ങനെ മാനസികപരമായി തകർന്നു പോയ ഞങ്ങൾ നിരാശയോടെ ജീവിക്കുമ്പോഴായിരുന്നു നിന്റെ ഉപ്പയുടെ കൂട്ടുകാരൻ്റെ പെങ്ങൾ വിളിക്കുന്നത്. ഒരു കുട്ടിയെ അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിന് ദത്തെടുക്കാമെന്നും. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് 2000 രൂപ നൽകി അവിടുത്തെ പേപ്പറെല്ലാം ഒപ്പുവെച്ച് നിന്നെ ഞങ്ങളുടെ മകളായി സ്വീകരിച്ചു. ഇതുവരെ മോളോട് ഞങ്ങൾ ഇക്കാര്യം പറയാത്ത പേടിച്ചിട്ടാ. നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോന്ന് പേടിച്ചിട്ട് മോളുടെ ബാപ്പ ഇന്നലെയാ പറഞ്ഞ് മോളോട് ഈ കാര്യം പറയാൻ. എന്തെങ്കിലും മോൾ ഈ കാര്യം അറിയുമ്പോൾ ഞങ്ങളെ വെറുക്കാതിരിക്കാൻ. മോളെ, ഞങ്ങളുടെ കാലം കഴിയുന്നവരെ നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും. ഞങ്ങളുടെ മകളായിട്ട് എന്നും മോള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നവർ പറഞ്ഞപ്പോൾ ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ, എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ച് ഞാനൊരിടത്തും പോവില്ല. പക്ഷേ എനിക്ക് ഉമ്മ ഒരു ഉപകാരം ചെയ്തു തരണം. ഒരൊറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം മാത്രം എൻ്റെ യഥാർത്ഥ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് കാണിച്ചിരുമോ? ഒരിക്കൽ മാത്രം എനിക്ക് അവരോട് പറയാനാ, നിങ്ങളെന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്നേഹമുള്ള ഉപ്പയെയും ഉമ്മയും കിട്ടിയത്. അതിനൊരുപാട് നന്ദിയുണ്ടെന്ന് പറയാം. അല്ലാതെ നിങ്ങളെ ഉപേക്ഷിക്കാനോ അവരോടൊപ്പം പോവാനോ അല്ല. മോളെ, സത്യമായിട്ടും ഞങ്ങളിന്നുവരെ അവരെ കണ്ടിട്ടില്ല, അവരെ പറ്റി അന്വേഷിച്ചിട്ടില്ല. സാരല്ലോ അമ്മ, ഇത്രയും വളർത്തി വലുതാക്കിയ നിങ്ങളെയൊന്നും വിട്ടിട്ട് ഞാൻ അവരോടൊപ്പം പോവില്ല, ഉറപ്പ്. പക്ഷേ അവരിന്ന് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ മനസ്സിനൊരു വേദന. റിഷാനൊന്ന് നെടുവീർപ്പെട്ടു. മാനേജർ റിഷാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, 2 ചായക്ക് ഓർഡർ ചെയ്യട്ടെ? വേണ്ട സാർ, ഞാൻ മുഴുവനായിട്ടും പറയാം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ യഥാർത്ഥ ഉപ്പയെയും ഉമ്മയെയും കണ്ടെത്താൻ. ആ സുഹൃത്ത് വഴി എനിക്കറിയാൻ കഴിഞ്ഞു, ഏതോ ഒരു കുടുംബത്തിൽ ഭാര്യയുടെ അഞ്ചത്തിയുമായുള്ള അവിഹിത ബന്ധത്തിൽ ഒരു ഇക്കാക്കുണ്ടായ കുട്ടിയാണ് ഞാനെന്ന്. അങ്ങനെയാണ് എന്നെ പ്രസവിച്ച ഉടനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കുന്നത്. പിന്നെയും 4 വർഷങ്ങൾ സുഖദുഃഖങ്ങളുമായി കടന്നുപോയി. അങ്ങനെ എനിക്കൊരു വിവാഹാലോചന വന്നു. വീട്ടുകാരുടെ അന്വേഷണത്തിൽ നല്ല ബന്ധമാണെന്നറിഞ്ഞ് വിവാഹം ഉറപ്പിച്ചു. അങ്ങനെ എന്നെ കെട്ടാൻ വരുന്ന ഇക്ക എന്നെ കാണാൻ ദിവസവും കോളേജിൽ വരികയും ഫോൺ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇക്കയുടെ ഫോൺ വിളിയിൽ എനിക്ക് പന്തികേട് തോന്നി. എപ്പോഴും മോശമായ സംസാരം. ഒരു നാൾ എന്നെ വിളിച്ചിട്ട് ഒരു ലോഡ്ജിൽ വരാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഞാൻ എവിടെയും വരില്ലെന്ന്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അയാളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ സ്നേഹിക്കുന്നത് എന്നെയല്ല, എൻ്റെ ശരീരത്തെയാണെന്ന്. അങ്ങനെ ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. എൻ്റെ വീട്ടിലാകെ പ്രശ്നമായി. ഉപ്പയും ഉമ്മയും കരഞ്ഞുകൊണ്ട് എന്നോട് പ്രശ്നമുണ്ടാക്കി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അയാളിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. നിങ്ങളെൻ്റെ യഥാർത്ഥ ഉപ്പയും ഉമ്മയും ആയിരുന്നെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. ഞാൻ പറയുന്ന കേട്ട് എൻ്റെ ഉപ്പയും ഉമ്മയും സ്തംഭിച്ച് നിന്ന് പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉമ്മയും എൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, മോൾക്ക് ആ വിവാഹത്തിന് സമ്മതം നൽകി വേണ്ട, മോളുടെ തീരുമാനത്തിന് ഞങ്ങളും കൂട്ടി നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവരോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി. അങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. എനിക്ക് വീണ്ടും ഒരു വിവാഹാലോചന വന്നു. ഒരു 2-ആം കെട്ടുകാരൻ. അയാളുടെ വിവാഹം കഴിഞ്ഞ് ഭാര്യ 9-ആം നാൾ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണത്രേ. ഉപ്പ എന്നോട് ചോദിച്ചു, മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹത്തിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നു, ചെറുക്കനെ പറ്റി അന്വേഷിക്കൂ, മോളുടെ തീരുമാനം എന്താ? ഉപ്പ അന്വേഷിച്ചു, ചെറുക്കൻ നല്ലതാണെങ്കിൽ ഈ വിവാഹത്തിനേക്ക് സമ്മതമാണ്. അങ്ങനെ ചെറുക്കനെ പറ്റിയുള്ള അന്വേഷണത്തിൽ നല്ല പയ്യനാണെന്നും നല്ല കുടുംബമാണെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ വിവാഹം നടന്നു. മാനേജർ റിഷാനയുടെ മുഖത്തേക്ക് നോക്കി. റിഷാനക്ക് അവിടെ സുഖമായിരുന്നോ? ഓ, എന്തു സുഖം സാറേ. കല്യാണം കഴിഞ്ഞ 1 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ഞാനിക്കയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയത്. കമ്പ്യൂട്ടർ ടി വി മെക്കാനിക്കായ ഇക്ക ദൂരെ സ്ഥലങ്ങളിലുള്ള വീടുകളിലാണ് അധികവും റിപ്പയറിങ്ങിന് പോകുന്നത്. അങ്ങനെ ഇക്കാക്ക് പല ഭാഗത്തുള്ള സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇക്ക ജോലി കഴിഞ്ഞ് മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തിരിച്ചു വരുന്നതിന് രാത്രി 12 മണിയോടെയായിരുന്നു. ഇതിനിടയിൽ ഇക്ക എനിക്ക് എന്നും ഗുളികകൾ കഴിക്കാൻ തരുമായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഗർഭിണിയാവാതിരിക്കാനുള്ള ഗുളികകളാണതെന്ന്. ഓരോ ദിവസം കഴിയുമോറും ഇക്കയുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങി. ഇക്കയുടെ ഫോണിൽ നിന്ന് പല പെൺകുട്ടികളെയും നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു. പല പെൺകുട്ടികളെ എന്നോട് പറഞ്ഞു ഇക്ക അവരുടെ ദൗർബല്യം മുതലെടുത്ത് അവർ ചതിച്ചു എന്ന്. ഞാൻ ഇക്കാര്യം ഇക്കയുടെ ഉമ്മയോട് സംസാരിച്ചു. ഇക്ക അതിനുശേഷം എൻ്റെ വീട്ടിലും ബന്ധുക്കളോടും പറഞ്ഞു വരുത്തി എനിക്ക് ഇക്കയെ സംശയമാണെന്ന്. പിന്നീടെല്ലാവരും എന്നെ ഉപദേശിച്ചു, ജോലി സംബന്ധമായ എല്ലാവരും അവന് വിളിക്കും, അതിന് നീ ഇങ്ങനെ സംശയം കൊണ്ട് നടന്നാൽ എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോവുക എന്ന്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി നരകതുല്യമായ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി. ഇക്ക എന്ത് തെറ്റ് ചെയ്താലും ഇക്കയെ ന്യായീകരിക്കുന്ന വീട്ടുകാർ, എനിക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും തരാത്ത ഇക്കയുടെ ഉമ്മ, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അത് തെറ്റായി കാണുന്ന ഇക്കയുടെ വീട്ടുകാർ, പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടുകാർ തന്ന സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണയം വെക്കാൻ മത്സരിക്കുന്ന ഇക്കയുടെ സഹോദരിമാർ. ഇതിനിടയിൽ ആ വീട്ടിൽ എല്ലാം സഹിച്ച് ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഗർഭിണിയായത്.
ഇതിനിടയിൽ ഇക്ക ഒരു നാൾ പോലും എൻ്റെ കൂടെ ഡോക്ടറെ വരെ കാണാൻ വന്നില്ല. 6-ാം മാസത്തെ സ്കാനും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഭർത്താവ് നാട്ടിലുണ്ടോ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഭർത്താവിനെയും കൂട്ടി വരണം. ഞാൻ ഇക്കയോട് കാര്യം പറഞ്ഞപ്പോൾ ഇക്കെനിക്ക് തന്ന മറുപടി എന്താണെന്നറിയോ? എന്നെയല്ലേ ഡോക്ടറേക്ക് കാണേണ്ടത്, എൻ്റെ ഫോട്ടോസ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് കരയാനല്ലേ സാധിക്കൂ. അങ്ങനെ ഞാൻ 8-ാം മാസം ഗർഭം പൂർത്തിയാക്കിയ സമയത്താണ് ഇക്കയെയും ഒരു പെണ്ണിനെയും നാട്ടുകാർ കൈയോടെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. അങ്ങനെ എൻ്റെ ഡെലിവറി സമയമെടുത്തു. ഇക്ക കടമ നിറവേറ്റാൻ ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന് എന്നെ സന്ദർശിച്ച് മടങ്ങി. അങ്ങനെ ഏതൊരു പെണ്ണും ഡെലിവറി സമയത്ത് ഭർത്താവ് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കും. അതുപോലെ ഞാനും ആഗ്രഹിച്ചു. ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി. ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്ന് ഞാൻ പലപ്പോഴും ഇക്കയെ ഫോൺ വിളിച്ചു. ഇക്ക, ഇക്കക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ? ഇക്ക എന്താ ഹോസ്പിറ്റലിൽ വരാത്തെന്ന്? അപ്പോൾ ഇക്കയുടെ മറുപടി എന്താണെന്നറിയോ? ജോലിക്ക് പോയ കാശ് കിട്ടും, ഹോസ്പിറ്റലിൽ വന്ന് കുട്ടിയെ കണ്ട എനിക്കെന്ത് കിട്ടുമെന്ന്. ആ ആശുപത്രി വിട്ടത് മുതൽ 8 മാസത്തോളമായി ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇക്ക ഇന്ന് വരെ എൻ്റെയോ കുട്ടിയുടെ ചെലവിന് ഒരു രൂപ പോലും തന്നിട്ടില്ല. എന്തിന്? എൻ്റെ കുഞ്ഞിനൊരു വസ്ത്രം പോലും എടുത്തു കൊടുത്തിട്ടില്ല, ഒരു കളിപ്പാട്ടം പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല, ആ കുഞ്ഞിൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല. സാറേ, സാറിന് ചിന്തിക്കാൻ കഴിയും? ഒരു ഭാര്യക്കും കുഞ്ഞിനും ചെലവ് കൊടുക്കാൻ കഴിയാത്ത ഭർത്താവിനെ പറ്റി ഇന്ന് എൻ്റെ ഉമ്മാക്കുപ്പാക്കും പ്രായമായി വരിക. ഞങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പ വയ്യാത്ത അവസ്ഥയിലും ടൗണിൽ പോയി ചുമടെടുക്കുന്നു, രാത്രി സമയത്ത് ഒരു തട്ടുകടയിൽ പോയി സഹായിക്കുന്നു. എല്ലാം എനിക്കും എൻ്റെ കുട്ടിക്കും ഉമ്മാക്കും വേണ്ടി. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് അന്തസ്സോട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എൻ്റെ കുഞ്ഞിനെയും നോക്കണം. അതുകൊണ്ട് സാറെന്നെ ജോലി നിയമിക്കണം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് യത്തീമായി ജീവിക്കണം സാർ. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും എൻ്റെ ഉപ്പയും ഉമ്മയും വന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എൻ്റെ ജീവിതം നശിച്ചു സാർ, എൻ്റെ ജീവനായ കുഞ്ഞിൻ്റെ ജീവിതമെങ്കിലും നശിക്കാതിരുന്നോട്ടെ സാർ. മാനേജർ നിശ്ചയദാർഢ്യത്തോടെ സംസാരിക്കുന്ന അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. റിഷാന, ഞാൻ ചിന്തിക്കുകയായിരുന്നു റിഷാനയുടെ ഭർത്താവിനെ പറ്റി. സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവ് കൊടുക്കാത്ത, സ്വന്തം കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖമൊന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ഭർത്താവിനും പറ്റി. റിഷാനയെപ്പോലുള്ള സ്ത്രീകൾ ജോലി അന്വേഷിച്ച് തെരുവിൽ ഇറങ്ങുന്നതിൻ്റെ മുഖ്യ കാരണം ഇതുപോലെയുള്ള ഭർത്താക്കന്മാരാണ്. റിഷാന, ഞങ്ങൾ ഈ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 0% കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ റിഷാന ഇവിടെ ജോലിക്കെടുക്കുന്നതുകൊണ്ട് വലിയൊരു കാരുണ്യ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ തുടക്കമിടുന്നത്. റിഷാന, വരുന്ന 1-ാം തീയതിയാണ് ഈ കടയുടെ ഉദ്ഘാടനം, അന്ന് തന്നെ റിഷാന ഇവിടെ ജോലിക്കായിരിക്കും. മാനേജറുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ എഴുന്നേറ്റ് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് സാർ. അയാൾക്കൊരു 14-ാം ആവുധിച്ചതുപോലുള്ള പുഞ്ചിരി നൽകി ഇന്റർവ്യൂ മുറി വിട്ടിറങ്ങി പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടി നഗരത്തിന്റെ തിരക്കിലൂടെ തന്നെയും കാത്തിരിക്കുന്ന തന്റെ ജീവനായവരുടെ അടുത്തേക്ക് അവൾ നടന്നു നീങ്ങി.